പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊന്നിച്ച് വചനപ്രഘോഷണമെന്ന അനുഗ്രഹീത ശുശ്രൂഷയിൽ വീണ്ടും ആയിരിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം കേൾപ്പാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി, അവസരങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ ദൈവവചന കേൾവിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. പ്രാരംഭമായി ഒരു ലഘു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിനായിട്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇവിടെ ഉദ്ധരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. സ്തോത്രം. നോക്കുകയേ, ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ ആഹ്വാനമാണ് മുൻപോട്ട് പോവുകാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീക ദൂതു അതുതന്നെയാണ്, മുൻപോട്ട് പോവുക, ഗോ ഫോർവേഡ് എന്ന ഒരു സന്ദേശമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് അനേക വ്യക്തികൾ പറയുന്ന അവരുടെ ഒരു പരിഭവമാണ്, അവരുടെ ഒരു വേദനാജനകമായ ഒരു വാക്കാണ്, ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല. സ്തോത്രം. ജോലി മേഖലയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. ഒത്തിരി സഹോദരങ്ങൾ പറയുന്നു, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, ഞങ്ങളുടെ പഠന മേഖലകളിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. ചില കുടുംബത്തിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെയാണ്, അവർ പറയുന്നു ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, എന്തൊക്കെയോ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുകയാണ്. ബിസിനസ് മേഖലകളൊക്കെ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് വിജയകരമായ നിലയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയാതെ എന്തൊക്കെയോ വൈധരണികൾ ഞങ്ങളെ വല്ലാതെ അലട്ടുകയാണ്. സ്തോത്രം. ലോകമെമ്പാടുമുള്ള ആമേൻ അനേകരുടെ ഒരു പരാതിയാണ്, ഒരു പരിഭവമാണ്, ഒരു വേദനയാണ്, ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധ ആത്മാവ് നമ്മളോട് പറയുന്ന ദൂതും അതുതന്നെയാണ്. ആമേൻ. ആത്മീക ഭൗതിക മേഖലകളിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, ആമേൻ, വിദ്യാഭ്യാസത്തിൽ, കുടുംബത്തിൽ, ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല, എന്തോ ശക്തി എന്നെ പിറകിലേക്ക് വലിക്കുന്നു, ഞാൻ എടുത്തു വെക്കുന്ന ചുവടുകളെല്ലാം ആമേൻ എനിക്ക് പരാജയമാണ്, എനിക്ക് പരാജയമാണ്, എത്ര ശ്രമിച്ചിട്ടും പ്രയത്നിച്ചിട്ടും എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ഒരിക്കൽ കൂടെ ആ ദൂത് ഞാൻ ആവർത്തിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളോട് പറയുകയാണ്, മുൻപോട്ട് പോവുക. ഹല്ലേലൂയ. ആ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. പുറപ്പാട് പുസ്തകം 13-14 അധ്യായമൊക്കെ വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് സഞ്ചരിക്കുകയാണ്. അവരിങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത്, സ്തോത്രം, ചെങ്കടലിൻ്റെ വക്കത്ത് വന്നവർ നിൽക്കുകയാണ്. അവർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല, അവരവിടെ വന്ന് നിൽക്കുകയാണ്. സ്തോത്രം. പുസ്തകങ്ങൾ പറയുന്നത് ഇരുവശത്ത് വലിയ പർവ്വതങ്ങളാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഹുങ്കാര ശബ്ദം കേൾക്കുകയാണ്, കുതിരകളുടെ കുളമ്പടികൾ, സൈന്യത്തിൻ്റെ ആക്രോശ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. എന്താണെന്നറിയാമോ? അവർ ഇതുവരെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന ഫറവോനും സൈന്യവും പിന്നെ അവരെ പിന്തുടരുകയാണ്. 4 വശത്തും വല്ലാതെ ഞെരിങ്ങി, ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല, ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഇസ്രായേൽ ജനത. വശങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല, മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല, പിറകിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല, വല്ലാത്ത ഒരു അനുഭവത്തിൽ നിൽക്കുകയാണ്. കുറച്ച് പേര് ദൈവത്തോട് നിലവിളിക്കുന്നു, കുറച്ച് പേര് മോശയോട് പിറുപിറുക്കുന്നു. ഈ വല്ലാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മോശ ദൈവസന്നിധിയിൽ വീണിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, എന്ത് ചെയ്യണം ദൈവമേ? ഹല്ലേലൂയ. ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവത്തോട് കരയുകയാണ്. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോവുകാൻ ഇസ്രായേൽ മക്കളോട് പറയുക. സ്തോത്രം. ഇന്ന് നമ്മളോടും ദൈവം പറയുന്ന ഒരു ദൂത് ഇതാണ്, മുൻപോട്ട് പോവുക. സ്തോത്രം. മുൻപോട്ട് പോവുക. സ്തോത്രം. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇവരുടെ മുൻപിൽ വലിയ ചെങ്കടൽ കിടക്കുകയാണ്. സ്തോത്രം. ഇല്ല, ദൈവം അവരോട് പറയുന്ന ദൂത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ദൈവരോട് പറയുന്നത്, നിങ്ങൾ മുൻപോട്ട് പോവുക. സ്തോത്രം. മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീക ഭൗതിക മേഖലയിൽ ഇതുപോലെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത
എന്തൊക്കെയോ പ്രതിസന്ധിയിൽ നാം കുടുങ്ങിക്കിടക്കുകയല്ലേ. സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ ദൈവവചനത്തിൻ്റെ ചില ഭാഗങ്ങളൊന്ന് ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് വലിയ ബലമായി തീരുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മളെ മുൻപോട്ട് വിടാതെ വലിഞ്ഞു മുറുക്കി പിറകിലേക്ക് വലിച്ച് പിടിച്ചു വച്ചിരിക്കുന്ന ചില ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ഗമിപ്പാനുള്ളൊരു അഭിഷേകവും ആമേൻ സ്തോത്ര ആത്മശക്തി ഇന്ന് പകലിൽ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് കൈമാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമാക്കി കർത്താവ് നിമിഷത്തെ മാറ്റാൻ പോവുകയാണ്. സ്തോത്രം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ആമേൻ സ്തോത്രം 17 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടൊരു ചരിത്രത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. പ്രത്യേകിച്ച് 19 അധ്യായം അതിൻ്റെ 4 വാക്യത്തിലേക്ക് വരുമ്പോൾ ഏലിയാവിൻ്റെ നിരാശാജനകമായ ഒരു വാക്ക് നമ്മൾ കേൾക്കുകയാണ്. അവിടെ ദൈവത്തോട് പറയുകയാണ്, ഇങ്ങനെ വായിക്കുകയാണ്, അവൻ അവിടെ വെച്ച് മരിപ്പാൻ ഇച്ഛിക്കുകയാണ്. മരിപ്പാൻ ഇച്ഛിച്ചിട്ട് ദൈവത്തോട് പറയുകയാണ്, ഇപ്പോൾ മതിയേഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠതയുള്ളവനൊന്നും അല്ല. നിങ്ങൾ നോക്കി ആ ഭാഗം ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഒത്തിരി ആമേൻ സ്തോത്രം ഒരു വേദന ഹൃദയത്തിലേക്ക് ഉണ്ടാകുകയാണ്. ഇതാരാണ് പറയുന്നത്? ഒരു സാധാ വിശ്വാസിയല്ല പറയുന്നത്, ഇസ്രായേൽ ജനത്തിലെ ഏതെങ്കിലും ഗോത്രത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു വാക്കല്ല ഇപ്പം നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി അതിശക്തമായി നിന്ന ഏലിയവൻ്റെ വാക്കുകളാണ്. ആമേൻ. താൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തെ ദൈവം അടച്ച് മഴ പെയ്യാതിരുന്നു. താൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൻ്റെ വാതിലുകളെ ദൈവം തുറന്ന് മഴ പെയ്യിച്ചു. ഹല്ലേലൂയ. മരിച്ച ബാലനെ ഉയർപ്പിച്ചവനാണ് ആമേൻ ഏലിയാവ്. സ്തോത്രം. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ തീറയ്ക്കവനാണ് ആമേൻ ഏലിയാവ്. ബാലിൻ്റെ 450 പ്രവാചകന്മാരെ വെട്ടിക്കൊലപ്പെടുത്തിയവനാണ് ഏലിയാവ്. അവൻ വേദപുസ്തകത്തിലെ എല്ലാ പ്രവാചകന്മാരിൽ നിന്ന് അതിശക്തമായി നിന്ന് ഏലിയാവിൻ്റെ നിരാശാജനകമായ വാക്ക് നിങ്ങൾ നോക്കിക്കേ, മരിപ്പാൻ ഇച്ഛിച്ചിട്ട് പറയുകയാണ്, ഇപ്പോൾ മതിയേഹോവേ, ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക ദൈവമേ എന്ന് ഏലിയാവ് ദൈവത്തോട് പറയുക. എന്താ കാരണം? 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അഹാബ് തന്നെ ഈസാബേലിനോട് ചെന്ന് ആമേൻ പറയുകയാണ്, ആമേൻ ഏലിയാവ് പ്രവാചകന്മാരെ കൊന്നു. അവള് ഒരു വെല്ലുവിളി നടത്തുകയാണ്. ഏലിയാവിൻ്റെ അടുക്കിലേക്ക് ഒരു ദൂതനെ അയച്ചിട്ട് പറയുകയാണ്, നാളെ ഈ ദിവസത്തിൽ ആമേൻ നിന്റെ ജീവനെ അവരെ ഒരുത്തനെ പോലെ ആക്കിയില്ലെങ്കിൽ എൻ്റെ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആ വാക്ക് ഏലിയാവിന് വല്ലാതെ ഭയപ്പെടുത്തി. സ്തോത്രം. മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം, ഇനി എനിക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ കഴിയുകയല്ല, എൻ്റെ ശുശ്രൂഷ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുകയില്ല എന്ന് തൻ്റെ ഭയം തന്നെ ചിന്തിപ്പിച്ച് ആമേൻ ധൈര്യം നഷ്ടപ്പെട്ടു പോയവനായി ഏലിയാവ് പറയുകയാണ്, മതിയേഹോവേ, ആമേൻ സ്തോത്രം, എൻ്റെ പ്രാണനെ എടുത്തുള്ളണമേ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം അവനോട് പറയുന്നത് എന്താണെന്നറിയാമോ? 19 അതിൻ്റെ 8 വാക്യത്തിൽ ഒരു ദൂതൻ ചെന്ന് അവനെ ബലപ്പെടുത്തിയിട്ട് അവനോട് പറയുകയാണ്, നിനക്ക് ഇനിയും ദൂരയാത്രയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വല്ലാതെ വെല്ലുവിളിയുടെ മുൻപിൽ ഭയപ്പെട്ട് നിരാശപ്പെട്ട് ആമേൻ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്, എനിക്കിനി മുൻപോട്ട് പോകുവാൻ കഴിയില്ല ദൈവമേ എന്ന് പറഞ്ഞ ഏലിയാവിനോട് ദൂതൻ പറയുകയാണ്, നിനക്കിനിയും ദൂരയാത്രയുണ്ട്. ആത്മീക ഭൗതിക മേഖലകളിൽ എന്തൊക്കെയോ പ്രതിസന്ധികൾ വല്ലാതെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല, ഞാൻ വീണുപോയി, ഞാൻ പരാജയപ്പെട്ടു പോയി, ഇനി എൻ്റെ മുൻപിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളോട് കുടുംബങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഈ വചനത്തോട് വിളിച്ചു പറയുകയാണ്, ആമേൻ നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല. ആമേൻ ഏലിയാവിനോട് പറഞ്ഞ അതേ ദൂത് ഇന്ന് പകൽ ദൈവം നമ്മളോട് ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് ഇനി അധിക ദൂരം മുൻപോട്ട് പോകുവാനുണ്ട്, ദൈവത്തിന്റെ കരത്തിലേക്ക് സമർപ്പിക്കൂ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. അതിനുശേഷം ആമേൻ സ്തോത്രം, ഏലിയാവ് ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ നമുക്ക് ആ പുസ്തകത്തിൽ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ദിവസങ്ങളിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അത് ആത്മീകമായിക്കോട്ടെ, ഭൗതിക മേഖലയിലായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, എനിക്കിനി കഴിയത്തില്ല, എനിക്കിനി മുൻപോട്ട് പോകുവാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരോട് പറയുകയാണ്, ദൈവം ഇനി നിനക്ക് മുമ്പോട്ട് പോകുവാനുണ്ട്, നീ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. മത്തായി സുവിശേഷം 14 അധ്യായം അതിൻ്റെ 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരെ പടകിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിക്കുകയാണ്. യേശു അവരുടെ കൂടെ പോകുന്നില്ല. യേശു ഒരു മലയിലേക്ക് കയറി ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 14 അധ്യായം മത്തായി സുവിശേഷം 24 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി
കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവർക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. വലിയ തിരമാലകളും കാറ്റും അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ പടകിലേക്ക് ആഞ്ഞ് പതിച്ചിട്ട് സ്തോത്രം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? പടക് കിടന്ന് കറങ്ങുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ആമേനു സ്തോത്രം, പലരുടെയും ജീവിതം ഇങ്ങനെയല്ലേ? മുന്നോട്ട് പോകേണ്ടതിന് പകരം കിടന്ന് കറങ്ങുന്ന അനുഭവങ്ങളല്ലേ? അവൻ വിദ്യാഭ്യാസ മേഖലയും ജോലി മേഖലയും ബിസിനസ് മേഖലയും കുടുംബ മേഖലയും ശുശ്രൂഷാപരമായ അനുഭവങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെയല്ലേ? മുന്നോട്ട് പോകുവാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയായ പേമാരികൾ, അവൻ കൊടുങ്കാറ്റുകൾ, തിരമാലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞ് പതിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വലഞ്ഞ് കറങ്ങുന്ന ചില അനുഭവങ്ങളെ നോക്കി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ മുങ്ങിപ്പോകുന്നതിന് മുൻപ് ആമേൻ സ്തോത്രം, നിന്നെ വിളിച്ച് പടകിൽ കയറ്റിയ നാഥൻ നിന്റെ പടകിലേക്ക് കടന്നു വരും. നോക്കൂ, ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് അറിയാമോ? യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് അവരെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. യേശുവാണ് നിന്നെ ഈ പടകിൽ കയറ്റിയതെങ്കിൽ, യേശു പറഞ്ഞിട്ടാണ് നീ യാത്ര തുടർന്നതെങ്കിൽ, ആമേൻ, യേശു മുഖാന്തരമാണ് ഈ പ്രതിസന്ധി നിന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞു പതിക്കുന്നെങ്കിൽ അവൻ നിന്നെ കൈവിടുകയില്ല. ഈ കൃപയിലേക്ക് നമ്മൾ വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. നമ്മൾ യേശുവിനെ തിരഞ്ഞെടുത്തതല്ല, യേശു നമ്മെ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ ദൈവത്തെ വിളിച്ചതല്ല, ദൈവം നമ്മളെ വിളിച്ചതാണ്. ഈ കൃപയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും നാം മുങ്ങിപ്പോകുന്നതിന് മുൻപേ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ആമേൻ ദൈവം പകർന്ന് നമ്മളെ ജയത്തോട് മുന്നോട്ട് നയിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ആമേൻ സ്തോത്ര പൗലോസരോട് പറയുകയാണ്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഗലാത്യ സഭ ആത്മീകമായ നിലയിൽ നന്നായിട്ട് ഓടിയവരാണ്, നന്നായി മുന്നോട്ട് പോയവരാണ്. എന്നാലേ ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല. പൗലോസ് പറയുകയാണ്, നിങ്ങൾ നന്നായി ഓടിയവരായിരുന്നു, സത്യം അനുസരിപ്പാതിരിപ്പം നിങ്ങളെ ആരാണ് തടുത്തത്? പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, വിവിധ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഇറങ്ങി ആമേൻ തിരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൻ്റെ ശക്തിയോടെ ആരാധിച്ച് പലരും പിന്മാറിപ്പോയി. ആമേൻ മുൻപോട്ട് ആത്മീക ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ പിന്നെയും ആമേൻ സ്തോത്ര പാപത്തിൻ്റെ പഴയ പാളയത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം പറയുകയാണ്, ആമേൻ സ്തോത്രം, നീ എഴുന്നേൽക്കാൻ തയ്യാറാകണം, നീ മാനസാന്തരപ്പെടാൻ തയ്യാറാകണം, വീണ്ടും ദൈവകാര്യങ്ങൾ നിന്നെ സമർപ്പിക്കാൻ തയ്യാറാകണം. യേശു വരുവാൻ സമയമായി. നിങ്ങൾ നന്നായി ഒരു കാലഘട്ടത്തിൽ ഓടിയവരാണ്, അവൻ കർത്താവിനെ അറിഞ്ഞവരാണ്, കൃപയിൽ ആമേൻ വന്നവരാണ്, ആമേൻ അഭിഷേകം പ്രാപിച്ചവരാണ്. ആമേൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഓട്ടം അവസാനിച്ചു പോയത്? മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. പുറപ്പാട് 14-15 നാം ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ് മുൻപോട്ട് പോവുക. അവർ മുൻപോട്ട് പോകുവാൻ തയ്യാറായപ്പോൾ, ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ ഒരു വലിയ കാറ്റടിക്കുകയാണ്. അവരുടെ ജീവിതത്തിന് മുമ്പാകെ വിശാലമായ വഴികൾ തുറക്കപ്പെടുകയാണ്. ഈ ദിവസങ്ങൾ നമ്മൾ ആത്മീക ഭൗതിക ജീവിതത്തിൽ ആമേൻ വിശ്വാസത്തിൻ്റെ കാൽവയ്പ്പുകൾ നമ്മൾ നടത്തുമ്പോൾ, ഞാൻ മുൻപോട്ട് പോകുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ധൈര്യത്തോടെ നമ്മൾ ആമേൻ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ സ്തോത്ര കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ആത്മീക ഭൗതിക മേഖലയിൽ ആമേൻ, വിദ്യാഭ്യാസ മേഖലയിൽ, ജോലി മേഖലയിൽ, കുടുംബ മേഖലകളിൽ ആമേൻ സ്തോത്ര ബിസിനസ് അനുഭവങ്ങളിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ. ആമേൻ സ്തോത്ര കർത്താവ് നിങ്ങളെ സഹായിക്കും. മുന്നോട്ട് ആമേൻ കുതിക്കുവാനുള്ള ദൈവ കൃപ നിങ്ങളുടെ മേൽ ഈ ദിവസങ്ങൾ ദൈവം പകരും. അതിനായി ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എൻ്റെ ചിന്തകൾക്ക് ഞാൻ വിരാമക്കത്തിടുന്നു.